ജ്ഞാനത്തിൻ്റെ പുസ്തകം 4:6. ജ്ഞാനം 4:6. ബുക്ക് ഓഫ് വിസ്ഡം chapter 4:6. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവം വിചാരണ നടത്തുമ്പോൾ അവിഹിതമായ വീഴ്ചയുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളായി ഇറങ്ങി വരും. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ചാക്കുണ്ണിച്ചേട്ടൻ നോക്കുമ്പം, ദേ ജൂനിയർ ചാക്കുണ്ണീസ് നിരനിരയായിട്ട് ഇറങ്ങി വരുന്നു. അവർ വരുന്നത് വെൽക്കം പപ്പ എന്ന് പറഞ്ഞ് പൂച്ചെണ്ടും പിടിച്ചിട്ടല്ല പറഞ്ഞത്. കുറേ കാലം ആ പപ്പ ഗൾഫിലായിരുന്നു, തിരിച്ചു വരുമ്പോൾ എയർപോർട്ടിൽ പോയി പൂച്ചെണ്ട് പിടിച്ച് സ്വീകരിക്കുന്നുണ്ടല്ലോ. അങ്ങനെയല്ല ഈ ജൂനിയർ ചാക്കുണ്ണീസ് ഇറങ്ങി വരണത്. അവർ നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടുള്ള ഏറ്റവും ക്രൂരമായ മുഖത്തോടും ഇന്ന് വരെ കേട്ടിട്ടുള്ള ഏറ്റവും ക്രൂരമായ തെറിവാക്കുകളോടും കൂടെ നിങ്ങളെ എതിരേൽക്കും. അവരിങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഈ ചാക്കുണ്ണിയുടെ ചെറി എന്ന് പറഞ്ഞെന്താ തുണ്ട് ഈ വാഹനങ്ങൾ പിടിക്കും, പിടിച്ചത് പടയ്ക്കും, ചെകിട്ടത്തിന് അടിക്കും. എന്നിട്ട് ചോദിക്കും, എന്താ ചാക്കുണ്ണി, എന്താ തോന്നിയാസി ചാക്കുണ്ണി, എന്താ മർക്കള മുഷി ചാക്കുണ്ണി, നീ എല്ലാവരെയും പറ്റിച്ചു, ഇവിടെ വന്ന് പറ്റിക്കാൻ വേണ്ടി നോക്കുകയാണെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പടയ്ക്കും. സ്വർഗസ്നായ പിതാവായിരിക്കും നിങ്ങളെ പടയ്ക്കാന്ന് വിചാരിക്കേണ്ട. ഞാനതിൻ്റെ പുസ്തകം 4:6 പഠിപ്പിക്കുകയാണ്, ദൈവം ന്യായവിചാരണ നടത്തുമ്പോൾ അവിഹിതമായ വീഴ്ചയുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളായി ഇറങ്ങി വരും. എല്ലാം ഇവിടെ പോലീസ് അനുകൂലമായിരുന്നു, ഇവിടെ കോർട്ട് അനുകൂലമായിരുന്നു, ഇവിടെ ഗവൺമെൻറ് അനുകൂലമായിരുന്നു, ഇവിടെ മാതാപിതാക്കൾ അനുകൂലമായിരുന്നു എന്ന് വിചാരിച്ച് മക്കളെ, ഒരു പാപം പുണ്യമായി മാറുകയില്ല. സ്വവർഗഭോഗം അത് കുഴപ്പമില്ല, ചെയ്തോ എന്ന് ഇവിടെയുള്ള എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പറഞ്ഞാലും എഴുതപ്പെട്ട വചനം ലംഘിക്കുന്ന രീതിയാണെങ്കിൽ തെറ്റ് എന്നും തെറ്റു തന്നെയായിരിക്കും. അതുപോലെ ഓരോ കാര്യങ്ങളും, ഇവിടുത്തെ ഗവൺമെൻറ് നിങ്ങൾക്ക് അനുകൂലമാണ്, ഇവിടുത്തെ പാർട്ടി നിങ്ങൾക്ക് അനുകൂലമാണ്, ഇവിടുത്തെ സമൂഹം നിങ്ങൾക്ക് അനുകൂലമാണ്, നാട്ടുകാർ നിങ്ങൾക്ക് അനുകൂലമാണ്, നിങ്ങളുടെ മാതാപിതാക്കൾ അനുകൂലമാണ്, നിങ്ങളൊരു മിശ്ര വിവാഹം, നിങ്ങളുടെ വിശ്വാസത്തിൽപ്പെടാത്ത ഒരാളെ കല്യാണം കഴിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചിട്ട് നിങ്ങളുടെ മാതാപിതാക്കന്മാരെ സമ്മർദ്ദത്തിലാക്കി അവരെ അങ്ങോട്ട് സമ്മതിപ്പിച്ച് അങ്ങനെ കെട്ടുമ്പം നിങ്ങളുടെ ഇടവകളെ വികാരിച്ചിട്ട് സമ്മർദ്ദത്തിലാക്കി അതൊക്കെ എങ്ങനെ നിങ്ങൾ പെർമിഷൻ മേടിച്ചെടുത്ത് നിങ്ങൾ കെട്ടുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൽ എല്ലാവരെയും നിങ്ങൾക്ക് അനുകൂലമാക്കാൻ നിങ്ങൾ വിജയിച്ചാലും ശരി, ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമുണ്ട്, ആ വചനം ലംഘിക്കുന്നത് അത് എന്നും തെറ്റു തന്നെയായിരിക്കും. ലേവ്യരുടെ പുസ്തകത്തിൽ 5:17 ലിഖിതം വചനം പഠിപ്പിക്കുകയാണ്. ലേവിയർ 5:17, ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് chapter 5:17. കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്ന് ലംഘിച്ച് പാപം ചെയ്യുന്നവൻ അറിയാതെയാണ് അത് ചെയ്തതെങ്കിൽ തന്നെയും അവൻ കുറ്റക്കാരനാണ്, അവൻ തൻ്റെ തെറ്റിൻ്റെ ഉത്തരവാദിയായിരിക്കും. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നീ പലരെ സമ്മർദ്ദത്തിലാക്കി, പലതും നീ സമ്മതിപ്പിച്ചിട്ടുണ്ട്. നീ ഒരു കാര്യം ഓർക്കണം, ദൈവത്തെ നിനക്ക് കബളിപ്പിക്കാൻ പറ്റുകയില്ല. ഗലാത്യലേഖനം 6:7 തിരുലിതങ്ങൾ, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവുകയില്ല. ഗലേഷ്യൻസ് chapter 6:6-7, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഡു നോട്ട് ബി ഡിസീവ്ഡ്, നീ വഞ്ചിതനാകരുത്, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ നിങ്ങൾക്ക് കബളിപ്പിക്കാനാവുകയില്ല. മനുഷ്യൻ ചെയ്യുന്ന സർവ്വതിന്മകളും സർവ്വതെറ്റുകളും അതിൻ്റെ സർവ്വപ്രതാപത്തോടും കൂടെ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലമാണ് ത്രോൺ ഓഫ് ജഡ്ജ്മെൻറ്, ന്യായപീഠം. There is a throne of judgment. There is a day of judgment. വിധിയുടെ ഒരു ദിവസമുണ്ട്, വിധിയുടെ ഒരു സ്ഥലമുണ്ട്, ഒരു നീതിപീഠം, ഒരു ന്യായപീഠമുണ്ട്. അവിടെ നാം ചെയ്ത സകല കാര്യങ്ങൾക്കും ഞാൻ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഇതെന്തുകൊണ്ട് എന്ന് ചോദ്യം ഉണ്ടാകും. അവിടെ എനിക്ക് വേണ്ടി ഞാൻ മാത്രം നിൽക്കേണ്ടി വരും. എൻ്റെ അപ്പനും അമ്മയ്ക്കും എനിക്ക് വേണ്ടി അവിടെ വന്ന്, കർത്താവേ അത് ബുദ്ധിയില്ലാത്തതാ, എനിക്ക് 6-7 മക്കളുണ്ട്, ബാക്കിയെല്ലാം നല്ലതാ, ഇതിന് ബോധം കുറവാ, അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് വേണ്ടി ഞാൻ മാത്രം നിൽക്കും, എനിക്ക് വേണ്ടി എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കും വരാൻ പറ്റില്ല, എനിക്ക് വേണ്ടി എൻ്റെ ഇടവക്കാർക്ക് വരാൻ പറ്റില്ല. ഇപ്പോൾ എന്നെ ന്യായവിധിക്ക് നിർത്തുന്ന സമയത്ത് കൺവെൻഷൻ കൂടുന്ന എല്ലാവരും വന്ന് പറയും, അയ്യോ ഒട്ടായാലും പാവാണേ, അത് പാവാണ്, എന്തെങ്കിലും തെറ്റി പറഞ്ഞ് അറിയാതെ പറ്റിയതാണേ എന്നൊക്കെ നിങ്ങൾ വന്ന് ആരെല്ലാം, അങ്ങനെയൊന്നും ആർക്കും വരാൻ പറ്റില്ല സഹോദരങ്ങളെ. അവിടെ എനിക്ക് വേണ്ടി ഞാൻ മാത്രം നിൽക്കും. അവിടെ എൻ്റെ ജീവിതകാലത്ത് ഞാൻ ചെയ്തിട്ടുള്ള സകല തെറ്റിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കണം. ഇതെന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഞാൻ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മറുപടി പറയണം.
ആ സ്ഥലമാണ് ന്യായപീഠം. There is a throne of judgment. There is a day of judgment. അവിടെ നമ്മുടെ സകല കാര്യങ്ങൾക്കും ന്യായം ബോധിപ്പിക്കാൻ ഞാനും നിങ്ങളും നിർത്തപ്പെടും. മരിക്കുന്ന ആ സെക്കൻഡിലാണ് എനിക്കും നിങ്ങൾക്കുമുള്ള ഈ ന്യായവിധി നടക്കുന്ന സമയം. ഒന്ന് ഉറക്കെ പറയാം, ഹാലേലൂയ, ഹാലേലൂയ. അപ്പോൾ കേരളത്തിലുള്ള ചില ആളുകൾ വേറൊരു മെത്തേഡ് എടുക്കും, വേറൊരു അടവ്. അടവ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അടവ്, അടയല്ല, അടവ്. ഒരു അടവ് എന്താണെന്നറിയോ? അവർ പറയും, അയ്യോ ഞങ്ങൾ പണ്ട് കാലത്ത് ആലപ്പുഴയ്ക്ക് പോയതാ, അന്നവിടെ ധ്യാനകേന്ദ്രം ഇല്ല, അന്നവിടെ പള്ളിയില്ല, അന്ന് ഒന്നും അറിയാത്ത കാലം, ഇതുപോലെ കൺവെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അറിയാതെ പറ്റിപ്പോയതാ, അറിയാതെ പറ്റിയ മാപ്പ് കിട്ടില്ലേ, അറിയാതെ പറ്റിയ മാപ്പ് കിട്ടുമോ? ഇവിടെ ഇരിക്കുന്ന കുറേ പേരുടെ ധാരണ എങ്ങനെയാണ്? അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് കയ്യും കഴുകി നടക്കാന്നുള്ളതാണ്. അവരെ ആരിക്കും എടുത്തിട്ട് ഇരിക്കാൻ പോണത്? ഹല്ലേലൂയ. അറിയാതെ പറ്റിയതാണേ. പണ്ട് ആദ്യ കാലത്ത് അട്ടപ്പാടിക്ക് കുടിയേറിയതാ, അന്ന് പട്ടിണിയും പരിവട്ടവും, അതുകൊണ്ട് നേരം വെളുക്കം മുതൽ രാത്രിയാകുന്നവരെ മുണ്ട് മുറുക്കി കൊടുത്ത് പറമ്പിൽ പണത് അധ്വാനിച്ചാണ് കുട്ടികളുടെ ഉപജീവനമാർഗം നടത്തിയിരുന്നത്. ആ സമയത്ത് പള്ളി പോകാൻ നേരം കിട്ടിയില്ല, ആ സമയത്ത് വേദപാഠം പഠിക്കാൻ നേരം കിട്ടിയില്ല, ആ സമയത്ത് ധ്യാനത്തിന് പോകാൻ നേരം കിട്ടിയില്ല, ആ സമയത്ത് സ്വന്തം ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടിയിട്ടില്ല. രാവിലെ മുതൽ രാത്രി വരെ പറമ്പിൽ കണ്ടത് പണിതിട്ടാ കുടുംബത്തിൻ്റെ കാര്യം പുലർത്തിയത്. അതുകൊണ്ട് ധ്യാനം കൂടാനോ പ്രാർത്ഥിക്കാനോ ഒന്നും സമയം കിട്ടിയിട്ടില്ല കർത്താവേ എന്ന് ചില ആളുകൾ പറയും. അറിയാതെ പറ്റിപ്പോയതാണ്, ഇതാണ് അവരുടെ വാദഗതി. കർത്താവ് ചോദിക്കും, ഓക്കെ ഓക്കെ സാരമില്ല, അറിയാതെ പറ്റിയതാണെങ്കിൽ സാരമില്ല. കർത്താവ് ചോദിക്കും, എനിക്ക് അറിയാൻ പാടില്ല എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അതിന് വല്ല മറുപടി തന്നെ തിരക്കടില്ല. അതായത് ഈ മന്ദരോഗം, അതിന് മന്ദരോഗം വന്നപ്പോൾ അത് മന്ദരോഗമാണെന്നും അതിന് എന്തെങ്കിലുമൊക്കെ പ്രൊട്ടക്ഷൻ എടുക്കണമെന്നും തോന്നി അറിയാറുന്നോ? ആ അതറിയാറുന്നു. അതിൻ്റെ ലക്ഷണം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ വേഗം ഇൻഫർമേഷൻ കൊടുത്ത് അതിനുള്ള ഇഞ്ചക്ഷനൊക്കെ കുറച്ച് പ്രിക്കോഷനൊക്കെ എടുക്കാൻ സാധിച്ചിരുന്നു. കാരണം അവർ കാലിൻ്റെ രോഗമല്ല, അത് പൊക്കോട്ടെ. കാരണം പറയും, അതെ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ താല്പര്യമുണ്ടായിരുന്നപ്പോൾ അവിടെ നല്ലൊരു സ്കൂളുണ്ടായിരുന്നു, ആ സ്കൂളിൽ ഒരു സീറ്റ് ഒഴിവുണ്ടായിരുന്നു, മണത്ത് അത് പോയി കണ്ടുപിടിച്ച് നിങ്ങളുടെ മക്കൾക്ക് അവിടെ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തായിരുന്നോ? അപ്പോൾ കർത്താവ് പറയും, ഓക്കെ ഓക്കെ അല്ല നമ്മൾ പറയും, ഓക്കെ എൻ്റെ മകളെ നന്നായി പഠിപ്പിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ വേഗം എൻ്റെ കുട്ടിക്ക് അവിടെ സീറ്റ് വാങ്ങിക്കൊടുത്ത്. അടുത്ത് പെട്ടെന്ന് അറിഞ്ഞ ഉടനെ ഓടിച്ചെന്ന് പറഞ്ഞ് സീറ്റൊക്കെ ശരിയായി. കർത്താവ് പറയും, സാരല്ല കുട്ടിയുടെ പഠിപ്പല്ലേ, സാരല്ല. വേറൊരു കാര്യം കർത്താവ് പറയും, അതെ അവിടെ യു കെയിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു നേഴ്സിൻ്റെ പോസ്റ്റ് ഒഴിവുണ്ടായിരുന്നു, മണത്ത് അത് പോയി കണ്ടുപിടിച്ച് മകൾക്ക് അവിടെ ജോലി പേടി കൊടുത്തായിരുന്നല്ലോ. അപ്പോൾ ഈ ചേട്ടനോർത്ത് ശരിയാണ്, ഈ ചേട്ടൻ്റെ കുട്ടി പഠിച്ച് നേഴ്സിംഗ് ഒക്കെ പാസ്സായി കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് പെട്ടെന്നൊരു അറിവ് വന്നത്. അതനുസരിച്ച് 2000 നേരത്തെ തന്നെ ഫസ്റ്റ് ബാച്ച് തന്നെ ഇവിടെ നിന്ന് നേഴ്സിനെ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്തു, അവിടെ കൊണ്ടുപോയി ആ ഇംഗ്ലണ്ടിൽ ആ നേഴ്സ് അവിടെ ജോലി കിട്ടി, അത് മേടിച്ചു കൊടുത്ത്. കർത്താവ് പറഞ്ഞു, സാരല്ല ജോലിയൊക്കെയല്ല പോട്ടെ, എനിക്ക് അറിയാൻ ഒറ്റ കാര്യമുള്ളൂ, അത് ഞാൻ ചോദിച്ചു നോക്കട്ടെ. അതായത് ഞാൻ ആ ചൊവ്വാഗ്രഹത്തിനകത്ത് ഒരു പാറക്കല്ലിനുള്ളിൽ 2 തുള്ളി വെള്ളം, കുറച്ച് വെള്ളം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, മണത്ത് അത് പോയി കണ്ടുപിടിച്ചല്ലോ. ഈ ലോകത്തെ ആരാഞ്ഞ് നിനക്ക് ഇത്രമാത്രം അറിയാൻ കഴിഞ്ഞെങ്കിൽ നിന്റെ ഉടയവനായ നിന്റെ ദൈവത്തെ കണ്ടെത്താൻ നീ വൈകിയത് എന്തുകൊണ്ട്? ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 13:8 ബുക്ക് ഓഫ് വിസ്ഡം chapter 13:8 ജ്ഞാനത്തിൻ്റെ പുസ്തകം 13:8 ഉത്തരയില്ലാത്ത ഒരു ചോദ്യം അവിടെ ചോദിച്ചു നിർത്തിയിരിക്കുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഈ ലോകത്തെ ആരാഞ്ഞ് ഇത്രമാത്രം അറിയാൻ നിനക്ക് കഴിഞ്ഞെങ്കിൽ അതിൻ്റെ എല്ലാ ഉടയവനെ കണ്ടെത്താൻ, അതിൻ്റെ എല്ലാ ഉടയവനായി എന്നെ കണ്ടെത്താൻ നീ വൈകിയത് എന്തുകൊണ്ട്? ജ്ഞാനത്തിൻ്റെ പുസ്തകം 13:8-9 എങ്കിലും അവർക്ക് ന്യായീകരണമില്ല. ഈ ലോകത്തെ ആരാഞ്ഞ് ഇത്രയും അറിയാൻ കഴിഞ്ഞെങ്കിൽ ഇതിൻ്റെ എല്ലാ ഉടയവനെ കണ്ടെത്താൻ വൈകുന്നത് എന്തുകൊണ്ട്? എങ്കിലും അവർക്ക് ന്യായീകരണം ഇല്ല. ഈ ലോകത്തെ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഇഷ്ടമുള്ള എല്ലാം അറിയാനും കേൾക്കാനും സമയമുണ്ടായിരുന്നു. വേദപാഠത്തിന് പോകാൻ മാത്രം സമയമില്ല, ധ്യാനത്തിന് പോകാൻ മാത്രം സമയമില്ല, പള്ളി പോകാൻ മാത്രം സമയമില്ല, കുർബാനയ്ക്ക് പോകാൻ മാത്രം സമയമില്ല.
ഇന്റർവ്യൂവിന് പോകാൻ സമയമുണ്ടായിരുന്നു, മൊബൈൽ ഫോണിൻ്റെ ടെക്നിക്ക് പഠിക്കാൻ സമയമുണ്ടായിരുന്നു, കമ്പ്യൂട്ടറിൻ്റെ സാറു ഇക്കമത്തുകൾ പഠിക്കാൻ സമയമുണ്ടായിരുന്നു, എല്ലാ കാര്യത്തിനും സമയമുണ്ട്. ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങൾ അറിയാനും ശ്രവിക്കാനും മാത്രം നിനക്ക് സമയമില്ല. ഈ ലോകത്തെ ആരാഞ്ഞ് നിനക്ക് അറിയാൻ കഴിയുന്നതെല്ലാം നീ അറിയുന്നുണ്ട്. എന്നാൽ നിന്റെ ഉടയവനെ കണ്ടെത്താൻ നീ എന്തുകൊണ്ട് വൈകിപ്പോയി? ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു നോ അവർ ഗോഡ്. ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ ആരാധിച്ച് നിത്യരക്ഷ പ്രാപിക്കുക എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വത്തിൽപ്പെട്ട സംഗതിയാണ്. വി ആർ ഡ്യൂട്ടി ബൗണ്ട് ടു സെർച്ച് ഫോർ അവർ ഗോഡ്. ദൈവത്തെ അന്വേഷിക്കാൻ ഞാനും നിങ്ങൾ ഡ്യൂട്ടി ബൗണ്ടഡാണ്. ആ അന്വേഷണം പ്രിയമക്കളെ ആലോചിച്ച് നോക്കണം. വയസ്സ് 60, വയസ്സ് 50, 40, 30, 20, 15, 10, നിങ്ങളുടെ ജീവിതം എത്രമാത്രം നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്? ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, എല്ലാ കാര്യത്തിനും ഉത്സാഹം ഉണ്ടായിരുന്നു. എന്നാൽ നിന്റെ ജീവനും ജീവിതവും നൽകി നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിനക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന നിന്റെ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ നിനക്ക് നാണം, നിനക്ക് ലജ്ജ, ആ കാര്യത്തിന് ഉത്സാഹമില്ലായ്മ, മടി, താല്പര്യമില്ലായ്മ. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, എങ്കിലും അവർക്ക് ന്യായീകരണമില്ല. ഈ ലോകത്തെ ആരാഞ്ഞിത്ര മാത്രം അറിയാൻ കഴിഞ്ഞെങ്കിൽ ഇതിൻ്റെ എല്ലാ ഉടയവനായ എന്നെ കണ്ടെത്താൻ നീ എന്തുകൊണ്ട് വൈകിപ്പോയി? ഉറക്കെ പറയാ ഹാലേ ലുയ്യ. കുറച്ചുകൂടെ ഉറക്കെ പറഞ്ഞേ ഹാലേ ലുയ്യ, ഹാലേ ലുയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു ചേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നു. ആ ചേട്ടൻ എന്നോട് പറയാണ്, അച്ഛാ, അച്ഛൻ്റെ ധ്യാനം കൂടിയ പിന്നെ ഉണ്ടായിരുന്ന സമാധാനം കൂടെ പോയി കിട്ടിയെന്ന് പറഞ്ഞു. ഞാനൊരു ഇടവക ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ചേട്ടൻ ചേട്ടൻ്റെ ഇടവക നിന്ന് വണ്ടി ഓടിച്ച് ഇത്രയും ദൂരം വന്ന് വെളുപ്പിന് 10 മണിക്ക്, വെളുപ്പിന് എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണിക്ക് ഈ കാര്യം പറഞ്ഞു. ഞാൻ ചോദിച്ചു, എൻ്റെ ചേട്ടൻ ഇത് പറയാൻ വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് വന്നതെന്ന് ചോദിച്ചു. ധ്യാനം കൂടിയതിന് ശേഷം സമാധാനം കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളത്. എന്നാൽ ചേട്ടാ, ചേട്ടൻ പറയുന്നു, ചേട്ടന് ധ്യാനം കൂടിയതിന് ശേഷം ഉണ്ടായിരുന്ന സമാധാനം എല്ലാം കൂടെ പോയി എന്ന് പറഞ്ഞു. എന്താ ചേട്ടാ കാരണം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദേർ വിൽ ബി എ ഹിഡൻ റീസൺ ഫോർ എവറിഥിങ്. എല്ലാറ്റിൻ്റെ പിന്നിലും ഒരു കാരണം ഉണ്ടായിരിക്കും. ഞാൻ ചോദിച്ചു, ചേട്ടാ സമാധാനം പോയെന്നുള്ളത് സത്യമാണ്, ചേട്ടൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം സമാധാനമില്ലാത്ത ചേട്ടനാണ്. അതുകൊണ്ട് കാരണം ഉണ്ടാകും ചേട്ടാ, കാരണമില്ലാതെ ഒന്നും സംഭവിക്കില്ല. അപ്പം ചേട്ടൻ പറഞ്ഞു, അച്ഛാ കാരണമുണ്ട്. അന്ന് അച്ഛൻ പറഞ്ഞില്ലേ, അച്ഛൻ പല കാര്യങ്ങളൊന്നും പ്രസംഗിച്ചില്ലേ, അതിനുശേഷം സമാധാനം പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പലതും പ്രസംഗിച്ചിട്ടുണ്ട്, ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പലതും പ്രസംഗിച്ചിട്ടുണ്ട്. ആ ചേട്ടൻ പറഞ്ഞു, എൻ്റെ അച്ഛ ഇന്ന് വരെ ഞാൻ മദ്യപിച്ചിട്ടില്ല, ഇന്ന് വരെ ഞാൻ പുകവലിച്ചിട്ടില്ല, ഇന്ന് വരെ എൻ്റെ മക്കളും മദ്യപിച്ചിട്ടില്ല, എൻ്റെ മക്കൾ ഒറ്റയാൾ പോലും പുകവലിച്ചിട്ടില്ല. ഞങ്ങൾ ഡെയിലി പള്ളിയിൽ പോകുക അച്ഛാ. വികാരിയച്ഛൻ എന്തെങ്കിലും കാര്യങ്ങൾ സ്പോൺസർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനത് കണ്ണുടച്ച് ചെയ്തു കൊടുക്കും. ഒരു 10,000 കസേര സ്പോൺസർ ചെയ്യൂ, പിന്നെ മറുജ്യോതി ഇല്ല, ഓക്കെ അച്ഛാ, 10,000 കസേര അവിടെ റെഡി. വികാരിച്ച മറിയ അട്ടപ്പാടിയിൽ പോയി ധ്യാനടീമിനെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ ഉടനെ വണ്ടി വിട്ട് അട്ടപ്പാടിയിൽ നിന്ന് ധ്യാനടീമിനെ ഇവിടെ എത്തിക്കും. വികാരിച്ച മറിയാണ് ധ്യാനടീമിന് 5 ദിവസത്തിനുള്ള എല്ലാ ചെലവും ഫുഡും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യൂ, ഉടനെ അറേഞ്ച് ചെയ്യും. ഒരു കുരിശുപള്ളി പണിയൂ, ഉടനെ കുരിശുപള്ളി പണിയും. അങ്ങനെ അച്ഛനെ ശരിക്കും റെസ്പെക്ട് ചെയ്യുന്ന ചേട്ടനാണ്. ആ ചേട്ടൻ പറഞ്ഞു, ഞാനും എൻ്റെ മക്കളും അച്ഛാ കുർബാന മുടക്കിയല്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തെ എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ പറഞ്ഞു, ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ചേട്ടാ ഇത്രയൊക്കെ ധാരാളം മതി, ഇങ്ങനെ അങ്ങ് പോയാൽ സ്വർഗത്തിൽ എത്തിക്കൊള്ളുന്നു. ചേട്ടൻ്റെ സംശയം ഇതാണ്, ചേട്ടൻ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്നതാണ് സംശയം. ഇത്രയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി അധികം പറയണ്ട, ഇതൊക്കെ ചെയ്ത് ധാരാളം മതി, ഇനി അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അച്ഛാ അച്ഛൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ലെങ്കിലും, നിങ്ങൾ ഇന്ന് വരെ പുക വലിച്ചിട്ടില്ലെങ്കിലും, നിങ്ങൾ വഴി ആരെങ്കിലും മദ്യപിക്കാനിട വന്നാൽ, നിങ്ങൾ വഴി ആരെങ്കിലും പുക വലിക്കാനിട വന്നാൽ, നിങ്ങളുടെ ആത്മാവ് നിത്യ നരകത്തിൽ നിബന്ധിക്കുമെന്ന് അച്ഛൻ പറഞ്ഞില്ല അച്ഛാ? ഞാൻ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞായിരുന്നു. ചേട്ടൻ പറഞ്ഞു, എൻ്റെ കാര്യം പോക്ക അച്ഛാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാ? ചേട്ടൻ പറഞ്ഞു, എൻ്റെ ബിസിനസ് പുകയില ഉൽപ്പന്നങ്ങളുടെ ഹോൾസെയിൽ ഡീലറാണ്. ബി ഡി സിസർ ഇതെല്ലാം കൂട്ടത്തോടെ വിൽക്കണ ചേട്ടനാണ്. ചേട്ടൻ ഇന്ന് വരെ പുകവലിക്കില്ല, ചേട്ടൻ മക്കളെയും പുകവലിക്കാൻ സമ്മതിക്കില്ല. പക്ഷേ ചേട്ടൻ പറയാണ്, 1 ആഴ്ച 4-5 ലക്ഷം ഉറുപ്പ്യ
ടേണോവറുള്ള ലാഭം കിട്ടുന്ന വലിയൊരു ബിസിനസ്സാച്ചാ ഇത്, ടുബാക്കോ ഉൽപ്പന്നങ്ങൾ. അതിൻ്റെ ഹോൾസെയിൽ ഡീലറാണ്. ഞാനായിട്ട് ആർക്കും കൊടുക്കണില്ല, പണിക്കാരാണ് കൊടുക്കുന്നത്, ഹോൾസെയിൽ ഡീലറാന്ന് പറഞ്ഞു. അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറ, അച്ഛൻ ഞാൻ സ്വർഗത്തിൽ പോകുന്നത് പ്രാർത്ഥിച്ചിട്ട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ചേട്ടനെ പോലെ ഉള്ളവർക്കല്ല നരകമെങ്കിൽ നരകം പിന്നെ ആർക്കുള്ളതാണോ ചേട്ടൻ ചിന്തിക്കണമെന്ന് ചോദിച്ചു. ഉടനെ ചേട്ടൻ പറയാണ്, കുറച്ചും കൂടെ ഒന്ന് മയപ്പെടുത്തി പറയാമെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞ കാര്യം ചേട്ടൻ ഹൃദയം കൊണ്ട് അംഗീകരിച്ചിട്ടില്ല. ചേട്ടൻ പറഞ്ഞ, ഞാനിപ്പം ടുബാക്കോ ഉൽപ്പന്നങ്ങൾ വിറ്റില്ലെങ്കിൽ വേറൊരാൾ വിൽക്കും, അതിനേക്കാൾ ഭേദം ഞാൻ തന്നെ വിൽക്കല്ലേ. ഞാനിപ്പോൾ ടുബാക്കോ വിറ്റില്ലെന്ന് വിചാരിച്ച് ലോകം ഒന്നും നന്നാകെ പോകണില്ല. പിന്നെ എന്തിനാ ചെയ്യും ലാഭമെല്ലാം കളയണത്? ഞാൻ വിൽക്കുകയാണെങ്കിൽ നമുക്ക് പള്ളിക്ക് സ്പോൺസർ ചെയ്യാമല്ലോ. ഹല്ലേലൂയ്യ. ആ ചേട്ടന് നിഷ്കളങ്കനായ ചേട്ടനാണ് എന്താന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും ആ ചേട്ടൻ്റെ ഉള്ളിൽ ഇങ്ങനെ സംശയം. ഞാൻ കറുത്ത ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഞാൻ പറഞ്ഞിട്ട് ചേട്ടന് വിശ്വാസം വരുന്നില്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ കർത്താവ് വിശ്വസിക്ക നേരിട്ട് വന്ന് പറഞ്ഞാൽ ചേട്ടാ അംഗീകരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ, എങ്കിൽ ഞാൻ അപ്പം തന്നെ തീരുമാനിക്കും എന്ന് പറഞ്ഞു നിർത്താനായിട്ട്. കർത്താവ് വിശ്വസിക്ക എന്നോട് പറഞ്ഞു, അപ്പം ഞാൻ നിർത്തും എന്ന് പറഞ്ഞു. അപ്പോഴാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:41-43 തിരുലിഖിതങ്ങൾ, മാത്യു Chapter 13:41-43. അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവൻ്റെ രാജ്യത്തു നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ടത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വലിയ വിലാപവും പല്ലുകടിയുമായിരിക്കും. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രശോഭിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുണ്ടെങ്കിൽ കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പറയണത്. മനസ്സുണ്ടെങ്കിൽ കേട്ടാൽ മതി. ഈ വിധത്തിലാണ് കർത്താവ് മുഖത്തടിച്ച മാതിരിയാണ് സംസാരിക്കുന്നത്. മനസ്സുണ്ടെങ്കിൽ കേട്ടോ, മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവൻ്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും, പാപഹേതു ആരാ പാപഹേതു? ഹേതു എന്താർത്ഥം? അയ്യോ ആർക്കും അറിയാമല്ലോ, ഒക്കെ ഇംഗ്ലീഷ് മീഡിയംകാരാണ് ഇരിക്കണേ. പാപത്തിന് കാരണമാകുന്ന വ്യക്തി. പ്രിയപ്പെട്ട അമ്മച്ചി, അമ്മച്ചി ചിന്തിച്ച് നോക്കിയേ, അമ്മച്ചിയുടെ ഈ ജീവിതം എത്ര പേർക്ക് പാപകാരണമായിട്ടുണ്ടാവും? പ്രിയപ്പെട്ട ചേട്ടാ ചിന്തിച്ച് നോക്ക്, ചേട്ടൻ്റെ വീട്ടിലേക്ക് ആദ്യ കുർബാന നടക്കുന്ന സമയത്ത് എല്ലാവരും വിളിച്ചു വരുത്തി, എന്നിട്ട് എല്ലാവർക്കും പുകവലിക്കാൻ വേണ്ടി അങ്ങ് കൊടുത്തില്ലേ? എത്ര ആത്മാക്കൾക്ക് പാപകാരണമായി ചേട്ടൻ്റെ ആദ്യ കുർബാന സ്വീകരണം? ചേട്ടൻ്റെ വീട്ടിലെ കല്യാണം, ചേട്ടൻ്റെ വീട്ടിലെ മരിച്ചടക്ക്, ചേട്ടൻ്റെ വീട്ടിലെ വീട് കയറി താമസം, എത്ര ആത്മാക്കളെ വഴിതെറ്റിച്ച്. ഭൂമിക്ക് മുകളിൽ 10-40 വർഷം ജീവിച്ചിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്തത്, അതോ ചേട്ടൻ വഴി കർത്താവ് രണ്ട് കൈയും തലയെ വെച്ചിട്ട് ഈ ചേട്ടനെ സൃഷ്ടിച്ചതിനെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു എന്ന് പറയേണ്ട വന്നോ? കർത്താവിൻ്റെ ഏതെങ്കിലും ഒരു ആത്മാവ് നിങ്ങൾ വഴിയും നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഓർത്ത് ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കുന്നുണ്ട് സഹോദരങ്ങളെ. നിങ്ങളെ ഭൂമിക്ക് മുകളിൽ സൃഷ്ടിച്ചതിനെ ഓർത്ത് കർത്താവിൻ്റെ ഹൃദയം പരിതപിക്കുന്നുണ്ട്. കാരണം ഈ ഒരാളില്ലായിരുന്നെങ്കിൽ എൻ്റെ മക്കൾ നശിക്കില്ലായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:6 Matthew 18:6. യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് വേദന നിറഞ്ഞ യേശു പറഞ്ഞൊരു പ്രബോധനമുണ്ട്. Matthew 18:6 വചന പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരു തന്നെയാണെങ്കിലും രാഷ്ട്രീയ നേതാവാകട്ടെ, ബിസിനസ്സുകാരനാകട്ടെ, ഉദ്യോഗസ്ഥന്മാരാകട്ടെ, വിദ്യാർത്ഥിനാകട്ടെ, യുവതിവാക്കന്മാരാകട്ടെ, ആരുമാകട്ടെ, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ. എന്താ അതിൻ്റെ അർത്ഥം? പാപകരമായ ചിന്ത, പാപത്തിനുള്ള ആഗ്രഹം. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ചന്തയിൽ കാണുന്ന എല്ലാ ഡ്രസ്സും വാങ്ങിച്ചു കൊടുത്താൽ ആ ഡ്രസ്സ് കൂട്ട് നിങ്ങളുടെ മക്കൾ നടക്കുമ്പോൾ അത് കാണുന്നവർക്ക് പാപചിന്ത വരുമോ എന്ന് ചിന്തിക്കണം സഹോദരന്മാരെ.
എല്ലാം നല്ലതാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. എല്ലാം അനുവദനീയമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. കാണുന്നതിനെല്ലാം നിങ്ങൾ കൈ നീട്ടരുത്. ഓരോ അപ്പനും ഓരോ അമ്മയും ചിന്തിക്കണം, നിങ്ങൾ ഈ ഡ്രസ്സുകളൊക്കെ വാങ്ങി നിങ്ങളുടെ മക്കളെ ഇടിച്ച് ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിന്ദ്യരായിട്ടാണോ വളർത്തിക്കൊണ്ട് വരുന്നത് എന്ന് ചിന്തിക്കണം. വിശുദ്ധമത്തായ സുവിശേഷം 18:6 പഠിപ്പിക്കുകയാണ്, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരു തന്നെയാണെങ്കിലും അവന് കൂടുതൽ നല്ലത് കഴുത്തിലൊരു തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും. ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ലാത്തൊരാത്മാവ് നിങ്ങളുടെ കൂട്ടത്തിൽ കൂടിയപ്പോൾ, നിങ്ങളുടെ ബിസിനസ്സിൽ ചേർന്നു, നിങ്ങളുടെ കൂടെ പങ്കാളിയായി, നിങ്ങളുടെ ഓഫീസിൽ ജോലിക്ക് വന്നു, നിങ്ങളുടെ പാർട്ട്ണറായി, അങ്ങനെ നിങ്ങൾ വഴി മദ്യപാനത്തിലേക്ക് വീണ് പോയിട്ടുണ്ടെങ്കിൽ ആ ആത്മാവിൻ്റെ നാശത്തിന് കാരണം, പ്രിയപ്പെട്ട സഹോദര, നീയാണ്. ആത്മാവിൻ്റെ കണക്ക് നീ കൊടുക്കേണ്ടി വരും. ഇന്ന് വരെ ലൈംഗിക പാപത്തിൽ വീഴാത്തൊരാത്മാവ് നീ വഴി ലൈംഗിക പാപത്തിലേക്ക് വീണ് പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ തിയേറ്ററിൽ സിനിമ ഓടിയപ്പോൾ ആ സിനിമ കണ്ട്, അല്ലെങ്കിൽ നിന്റെ കടയിൽ നിന്ന് ബ്ലൂ ഫിലിമിൻ്റെ കാസറ്റ് വാങ്ങി വീട്ടിൽ പോയി അതെല്ലാം കണ്ട് ഇന്ന് വരെ അശുദ്ധിയിലേക്ക് വീഴാത്തൊരാത്മാവ് നിന്റെ ആ കാസറ്റ് കട വഴി, നിന്റെ ആ തിയേറ്റർ വഴി, നിന്റെ ആ ബാറ് വഴി, നിന്റെ ആ ഫംഗ്ഷൻ വഴി ഒരാത്മാവ് ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നിന്ന് വീണ് പോവുകയും അശുദ്ധിയിൽ പൂണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആത്മാവിൻ്റെ കണക്ക് നീ കൊടുക്കേണ്ടി വരും. നിന്റെ മൊബൈൽ ഫോൺ വിളിയാണെങ്കിലും നിന്റെ ചാറ്റിംഗ് ആണെങ്കിലും നീ പാപത്തിൽ വീഴാത്തൊരാത്മാവിനെ അശുദ്ധിയിലേക്ക് വീഴ്ത്തി കളഞ്ഞോ. വിശുദ്ധമത്തായുടെ സുവിശേഷം 18:6, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരു തന്നെയാണെങ്കിലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ഈ കാര്യത്തിൽ മയം പറയുന്നില്ല. ഉറക്കെ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപകരമായ കാര്യങ്ങളിൽ നിങ്ങളുടെ എന്തെങ്കിലും സംഗതികളോ സംരംഭങ്ങളോ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് അടച്ചുപൂട്ടാൻ തീരുമാനമെടുക്കും മക്കളെ. ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ മക്കളും അനുഗ്രഹം പ്രാപിക്കും. പാപവും പാപത്തിൻ്റെ വഴികളും ഉപേക്ഷിക്കണം, വെറുത്തുപേക്ഷിക്കണം. അത് കേട്ട് കേട്ട് പോകുന്നതിലല്ല, വചനം കേട്ട് തീരുമാനമെടുക്കുന്നിടത്താണ് രക്ഷ ആരംഭിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേറൊരു ചേട്ടൻ വന്നു. ആ ചേട്ടൻ പറഞ്ഞു, അച്ഛാ, അച്ഛൻ കുറേ നേരമായി പഴയ നിയമം പറഞ്ഞ് പറഞ്ഞ് വരട്ടാൻ തുടങ്ങിയിട്ട്. പഴയ നിയമത്തിലെ കാര്യം ഓക്കെ, പുതിയ നിയമത്തിന് ന്യായവതി ഉണ്ടോ അച്ഛാ എന്ന് ചോദിച്ചു. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം പറഞ്ഞ എന്താ? സ്നേഹമുള്ള കർത്താവ്, കരുണയുള്ള കർത്താവ്. യേശു ക്രിസ്തു വന്നതോടുകൂടെ പഴയ നിയമം തീർന്നു, ഇനി അങ്ങോട്ട് പുതിയ നിയമത്തിൻ്റെ കാലമാണ്. പുതിയ നിയമത്തിൽ കരുണാമയനായ ദൈവം, പിതാവായ ദൈവം, സ്നേഹം, കരുണ, ഇതൊക്കെയല്ലേ അച്ഛാ പുതിയ നിയമത്തിൽ. അതുകൊണ്ട് ഇനി നമ്മൾ എന്തിനാ അച്ഛാ പഴയ നിയമം അധികം ശ്രദ്ധിക്കുന്നത്? ഒരു ചേട്ടൻ്റെ നിഷ്കളങ്കമായൊരു ചോദ്യം. പിന്നെ എനിക്ക് മനസ്സിലായി, ഒരു ചേട്ടൻ്റെ മാത്രം ചോദ്യമല്ല, ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ മനസ്സിലിരിക്കുന്ന ചോദ്യമാണത്. ഉറക്കെ പറഞ്ഞേ, ഹല്ലേ ലൂയ, ഹല്ലേ ലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ തള്ളിക്കളഞ്ഞില്ല, ഞാനത് സീരിയസ് ആയിട്ട് എടുത്തു. സീരിയസ് ആയിട്ട് എടുത്തിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഇതിനെക്കുറിച്ച് സഭയ്ക്ക് എന്തെങ്കിലും ഔദ്യോഗികമായി പഠിപ്പിക്കാനുണ്ടോ? അപ്പോൾ സഭയുടെ ഔദ്യോഗിക പ്രബോധന ഗ്രന്ഥമായ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഒരു ഭാഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതെന്താണെന്ന് വെച്ചാൽ, പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ബന്ധമാണ് ഈ പുസ്തകത്തിൽ 129-ാമത്തെ ഗണ്ണിക മുതൽ 141-ാമത്തെ ഗണ്ണിക വരെ തിരുസഭ പഠിപ്പിച്ചിരിക്കുന്നത്. 129-ാമത്തെ ഗണ്ണിക മുതൽ 141-ാമത്തെ ഗണ്ണിക വരെ സുദീർഘമായൊരു പ്രതിപാദനം ഇതിനെക്കുറിച്ച് നൽകണമെങ്കിൽ അത് എന്നും ഒരു വിവാദ വിഷയമായിരുന്നു എന്ന് ചിന്തിക്കണം. യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു പ്രശ്നം സാത്താൻ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് യേശു ഒരു ഭാഗത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ മറുഭാഗത്ത് ഇതാ സാത്താൻ ഒരു നുണചിന്ത അഴിച്ചുവിട്ടു. യേശു പഴയതുമെല്ലാം റദ്ദ് ചെയ്തു, ക്യാൻസൽ ചെയ്തു, ഇതാ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് എന്നൊരു ഉത്ബോധനം സാത്താൻ അങ്ങോട്ട് കൊടുത്തു.
ഉടനെ ആളുകൾ നേരിട്ട് സംശയം തീർക്കാൻ വേണ്ടി യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. യേശുവിനോട് ചോദിച്ചു, യേശുവേ അങ്ങ് പഴയ നിയമം റദ്ദി എന്ന് പറഞ്ഞിട്ട് ശരിയാണോന്ന് ചോദിച്ചു. അപ്പോൾ യേശു അതിന് കൊടുക്കുന്ന മറുപടിയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:17. മാത്യു ചാപ്റ്റർ 5:17. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉറക്കെ പറയാ ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? യേശു ക്യാൻസൽ ചെയ്യുകയാണോ ചെയ്തത്? യേശു റദ്ദിക്കുകയാണോ ചെയ്തത്? ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. നിയമവും പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ പഴയ നിയമം, തോറ നബിയും കെത്തുബിയും അതൊക്കെ പഴയ നിയമത്തിൻ്റെ പുസ്തകങ്ങൾ. അപ്പോൾ ദൈവം പറയുകയാണ്, വചനത്തിൽ യേശു പഠിപ്പിക്കുകയാണ്, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഹല്ലേലൂയ്യ.